ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ വാർസ ലെപ്പോർട്ടെ പറയുന്നത് മെസ്സിയുടെ കോൺട്രാക്ട് റിനൂവൽ വൈകുമെന്നാണ് പക്ഷേ ഫാൻസിനോട് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കൂ എല്ലാം ഓൺ ട്രാക്കിലാണ് എന്നാണ് മെസ്സിയുടെ കോൺട്രാക്ട് റിന്യൂവൽ ഇപ്പോൾ നടക്കാത്തതിന് കാരണം എഫ് എഫ് പി ആണ് ഏതെങ്കിലും ഒരു ക്ലബ്ബ് അവർക്ക് ലഭിക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ ട്രാൻസ്ഫർ ഫീ ആയോ സാലറി ആയോ ചെലവാക്കുമ്പോഴാണ് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ ആവുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മാഞ്ചസ്റ്റർ സിറ്റി എഫ് എഫ് പി വയലേഷന് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് രണ്ടു വർഷത്തെ ബാൻ നേരിട്ടിരുന്നു പക്ഷെ അവർ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഓഫ് സ്പോർട്സിനെ സമീപിച്ച് ബാൻ എടുത്ത് മാറ്റുകയായിരുന്നു എഫ് എഫ് ബി മെസ്സിക്ക് മാത്രമാണോ ബാധകം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പി എസ് സി നേമറിന്റെ കോൺട്രാക്ട് റിനൂവ് ചെയ്തു അതുപോലെ തന്നെ എംബാപ്പയുടെ കോൺട്രാക്ട് റിനൂവ് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ സൈൻ ചെയ്ത പ്ലേയേഴ്സിൻ്റെ വേജ് നോക്കുകയാണെങ്കിൽ അത് മെസ്സിയേക്കാൾ കൂടുതലാണ് പക്ഷെ പി എസ് സിക്ക് എഫ് എഫ് പി വയലേഷൻ വരുന്നില്ല എവിടുന്നാണ് പി എസ് സി കിടയും ഫണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ മെസ്സിയുടെ കോൺട്രാക്ട് തടസ്സപ്പെടുന്നത് ലാലിക പ്രസിഡന്റ് ടേബാസ് ആണ് കാരണം ബാർസ കൊടുക്കുന്ന കോൺട്രാക്റ്റ് ഫൈവ് ആണ് അതിൽ രണ്ട് കൊല്ലം ബാർസ പ്ലെയർ ആയിട്ട് തുടരും അതിനുശേഷം ബാർസ അംബാസിഡറായി എം എൽ എസിലേക്ക് പോകണം എന്നാണ് കരാറ് മെസ്സിക്ക് അഞ്ച് കൊല്ലത്തെ കോൺട്രാക്റ്റിൽ രണ്ട് സീസണിൽ മാത്രമേ സാലറി കിട്ടുന്നുള്ളൂ കാരണം ബാക്കി മൂന്ന് സീസണിൽ മെസ്സി എം എൽ എസിലേക്ക് പോകും പക്ഷേ ഈ ഓഫർ ലാലിക പ്രസിഡന്റ് എഗ്രി ചെയ്യുന്നില്ല എന്തായാലും ലപ്പോട്ടയും ലാലിക പ്രസിഡൻറ്റും മീറ്റിംഗ് നടത്തി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്സ് വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മെസ്സി കോൺട്രാക്ട് റിന്യൂവ് ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അണ്ടിൽ ദെൻ വിസ്കായൽ ബാർസ